Hi friends, welcome back to Meena's World. This is a simple recipe. This is a pudding, Karikku mango pudding. If you want to try it, it's a simple recipe. If you want to try it, it's a simple recipe. If you want to try it, it's a simple recipe. If you want to try it, it's a simple recipe. Hi friends, how are you ready for the pudding? നമ്മുടെ കയ്യിൽ ചൈന ഗ്രാസ് വേണം ഇതാണ് ചൈന ഗ്രാസ് ഇതൊരു 10 ഗ്രാം ആണ് വലിയ പാക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 10 ഗ്രാം കണക്കാക്കി എടുക്കണം ഇത് ഫസ്റ്റ് ഒന്ന് ചെറിയ പീസുകളാക്കി എടുക്കണം ചെറിയ പീസുകളാക്കി പാത്രത്തിൽ ഇട്ടതിനു ശേഷം ഒരു അര ഗ്ലാസ് വെള്ളം പച്ചവെള്ളം മതി അര ഗ്ലാസ് വെള്ളം അതായത് ഇതൊന്ന് അലിഞ്ഞു കിട്ടുന്നതുവരെ മതി ഈ ചൈന ഗ്രാസ് ഒന്ന് നമുക്ക് ഒന്ന് അലിഞ്ഞു കിട്ടണം അതിനു വേണ്ടിയാണ് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് അലിയിക്കാൻ വെക്കുന്നത് അതിനു ശേഷം ഒരു പാത്രത്തിലോട്ട് ഒരു ഇത് കരിക്കിന്റെ വെള്ളമാണ് ഒരു 2 ഗ്ലാസ് വെള്ളം മതി അളവ് കണക്കായിരിക്കണം ഇല്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് റെഡിയാക്കാൻ പറ്റത്തില്ല അപ്പോൾ 2 കപ്പ് കരിക്കിന്റെ വെള്ളം നമ്മൾ എടുക്കണം നല്ല മധുരമുള്ള കരിക്കാണെങ്കിൽ നമുക്ക് പഞ്ചസാര ആഡ് ചെയ്യണ്ട എൻ്റെതിൽ കുറച്ച് മധുരം കുറവാണ് കരിക്കു വെള്ളത്തിൽ അതുകൊണ്ട് ഞാൻ ഒരു 2 സ്പൂൺ പഞ്ചസാര കൂടി ഈ കരിക്കു വെള്ളത്തിൽ ഇടേ 2 ഗ്ലാസ് മതി 2 സ്പൂൺ മതി പഞ്ചസാര അതിനു ശേഷം നന്നായിട്ട് ഒന്ന് അലിയിക്കണം മിനിറ്റ് നമ്മൾ ഈ ചൈന ഗ്രാസ് കുതിർത്തു കുതിർത്തതിനു ശേഷം ഗ്യാസിൽ വെച്ച് ഇതൊന്ന് അലിയിച്ചെടുക്കണം ഈ സമയം കൊണ്ട് അപ്പുറത്തെ ഗ്യാസ് കത്തിച്ചിട്ട് ഈ കരിക്കിന്റെ വെള്ളം നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം ഒരു കാരണവശാലും തിളപ്പിക്കരുത് ചെറിയ ഒരു ചൂട് മതി തിളപ്പിക്കരുത് കരിക്കിന്റെ വെള്ളം ചെറുതായിട്ട് ചൂടാ മതി എങ്കിൽ മാത്രമേ നമുക്ക് ഈ ചൈന ഗ്രാസ് അതിൽ ഒഴിക്കുമ്പോൾ കറക്റ്റ് ആ ഒരു ലെവൽ കിട്ടത്തുള്ളൂ ഒരു കാരണവശാലും ചൂടാക്കല്ല ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണെ തിളപ്പിക്കരുത് ചെറിയ ചൂട് മതി നമ്മുടെ ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ആയി കിട്ടണം ഒന്ന് ആ ഒരു കട്ടയൊക്കെ മാറി ഒരു ലായനി പരുവത്തിലാകണം ചൈന ഗ്രാസ് മെൽറ്റ് ആയിട്ടുണ്ട് ഇതിനെ നമുക്ക് ചൂടാക്കാൻ വെച്ചിരുന്ന കരിക്കിൻ്റെ വെള്ളത്തിലോട്ട് ഒഴിക്കാം അങ്ങനെ ഒഴിക്കരുത് അരിച്ചൊഴിക്കണം അരിച്ചൊഴിച്ചില്ലെങ്കിൽ ഈ ചെറിയ ചെറിയ കൊത്തെല്ലാം അതിൻ്റെ അകത്ത് പോകും അതുകൊണ്ട് നമ്മൾ അരിപ്പിൽ വെച്ച് നന്നായിട്ട് അരിച്ച് ആ വെള്ളത്തിലോട്ട് ഒഴിക്കണം ഒഴിച്ചതിന് ശേഷം രണ്ടും കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്യണം നമ്മുടെ ചൈന ഗ്രാസ് ഈ നമ്മൾ ചെറുതായിട്ട് ചൂടാക്കി വെച്ചിരുന്ന കരിക്കിൻ്റെ വെള്ളത്തിൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു പരന്ന പാത്രത്തിൽ ഒഴിച്ചു വെക്കണം എങ്കിൽ മാത്രമേ അത് നല്ല കട്ടിയായിട്ട് ക്രിസ്റ്റൽ പോലെ വരത്തുള്ളൂ നമുക്കപ്പോൾ ഒരു പരന്ന പാത്രത്തിലോട്ട് ഇതിനെ ഒഴിക്കാം തണുക്കുന്നതുവരെ ഇത് വെയിറ്റ് ചെയ്യണം വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ ഒരു 10-15 മിനിറ്റ് വച്ചതിന് ശേഷം നമുക്കെടുക്കാം നമ്മൾ ചൈന ഗ്രാസ് റെഡിയാക്കി ഫ്രിഡ്ജിൽ വച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഒരു കപ്പ് കരിക്കാണ് ഈ കരിക്ക് നന്നായിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കണം അതിൻ്റെ കൂടെ
ഒരു 3 സ്പൂൺ പഞ്ചസാര കൂടെ ആഡ് ചെയ്ത് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കണം അരയ്ക്കുമ്പോൾ കട്ടി കൂടുതലാണ് എന്ന് തോന്നുകയാണെങ്കിൽ ഒരു അര കപ്പ് പാൽ കൂടെ ചേർക്കണം നന്നായിട്ട് അരച്ചെടുത്ത കരിക്ക് നമുക്കൊരു പാത്രത്തിൽ ഒരു ബൗളിലോട്ട് മാറ്റാം ഇതിലേക്ക് അര കപ്പ് മിൽക്ക് മേഡ് ചേർക്കാം നന്നായിട്ട് മിക്സ് ചെയ്യണം നന്നായിട്ട് കലക്കി റെഡിയാക്കി വെച്ചതിന് നമുക്കൊരു 5 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാം ഇത് ഒരു മാങ്ങയാണ് ഒരു മാങ്ങ എടുത്ത് ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിനെ നന്നായിട്ട് നമ്മൾ മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കണം ഒന്നുകിൽ പഞ്ചസാര ഉപയോഗിക്കാം അല്ലെങ്കിൽ പഞ്ചസാര അല്ലെങ്കിൽ മിൽക്ക് മേഡ് എൻ്റെ കയ്യിൽ ബാലൻസ് കുറച്ച് മിൽക്ക് മേഡ് ഉണ്ടായിരുന്നതുകൊണ്ട് അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം ഒരു മാങ്ങ നന്നായിട്ട് അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കട്ടി കൂടുതലാണെന്ന് തോന്നണമെങ്കിൽ ഒരല്പം പാൽ കൂടെ ഒഴിച്ചിട്ട് അടിക്കാം അതിനുശേഷം വേണമെങ്കിൽ കസ്കസ് ചേർക്കുക ഞാനൊരല്പം കസ്കസ് കൂടെ ഇതിൻ്റെ പുറത്ത് ഒരു ഭംഗിക്ക് വേണ്ടി ഇടുന്നുണ്ട് വേണമെങ്കിൽ നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന ചൈന ഗ്രാസ് കട്ട് ചെയ്തെടുക്കാം നമുക്ക് വേണ്ട ചെറുതായിട്ട് ചെറിയ പീസ് അതാണ് കടിക്കാൻ രസം ഇതേപോലെ കണ്ടോ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇതേപോലെ ചെറിയ ചെറിയ പീസാക്കി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിന് നമുക്ക് ബൗളിലോട്ട് ഡെക്കറേഷൻ ചെയ്യാം ഫസ്റ്റ് എങ്ങനെ വേണോ ഡെക്കറേഷൻ ചെയ്യും മാംഗോ നിങ്ങൾക്ക് വേണ്ട വെറും കരിക്ക് മാത്രം മതിയെങ്കിൽ അങ്ങനെയും ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ബദാം പൊടിച്ച് അതിൻ്റെ മുകളിൽ ബദാം ഇല്ല എങ്കിൽ കടലയോ കേഷ്നട്ടോ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെറി വേണമെങ്കിലും ചെറിയ പീസായിട്ട് അരിഞ്ഞിടാം അങ്ങനെ നമ്മുടെ കരിക്ക് മാംഗോ പുഡിംഗ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തുള്ള ബെൽ ഐക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം